ഫംഗ്ഷൻ വാല്യൂ സീറോ തന്നെ. ഇനി നോക്കുക, തൊട്ടപ്പുറത്ത്
പോയിന്റ് ശ്രദ്ധിക്കാട്ടോ സീറോ കഴിഞ്ഞിട്ടുള്ള പോയിന്റ് സീറോ പോയിന്റ് വൺ ആണെന്ന് കരുതുക അതിനപ്പുറത്ത് ഇടയിൽ വേറെ വാല്യൂസ് ഉണ്ട് സീറോ പോയിന്റ് വൺ എനിക്ക് കിട്ടി ശ്രദ്ധിച്ചാൽ സീറോ ഇറ്റ്സ് അതെ അതെ അടുത്ത സീറോ പോയിന്റ് ടു ന്റെ ഗ്രേറ്റ് ശ്രദ്ധിച്ചാൽ സീറോ പോയിന്റ് ടു അതും സീറോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയി ഇന്റജേഴ്സ് ആണ്
അപ്പോൾ ഇതെന്തല്ല r to r എന്ന് പറഞ്ഞാൽ എന്തല്ല ആ ഓൺ ടു അല്ല പക്ഷേ r to z ആണെങ്കിൽ ഓൺ ടു ആണോ r to z ആണെങ്കിൽ ഓൺ ടു ആണോ r to z ആണെങ്കിൽ ഓൺ ടു ആണോ ആ യെസ് യെസ് ക്ലിയർ ഓക്കേ ആണോ യെസ് ക്ലിയർ യെസ് നെക്സ്റ്റ് ഇനി ശ്രദ്ധിക്കുക കേട്ടോ നോക്ക greatest integer of x എന്തായിരിക്കും x ആ പിടി തന്മാരെ ഓടിവ ഈ പൊട്ട പറയടാ greatest integer x അല്ലേ അല്ലേ വിട്ടികളെ greatest integer of 2.1 ആദ്യം ഉള്ളിലത്തെ ചെയ്യാ ഉള്ളിലത്തെ ചെയ്യുമ്പോൾ എന്താ വരിയ ഉള്ളിലത്തെ greatest integer ചെയ്യുമ്പോൾ എന്താ വരിയ yes 2 ഇനി പുറത്തുള്ളത് വീണ്ടും അതെന്താ വരിയ again 2 2 alle idu 2 um 2.1 odi kala x 2.1 na x odi ikkano x odi ikkano alla appo rendu moonu thavana greatest integer cheyanda avashyamilla oru thavana cheyana endana adhane ikku pinniyum pinniyum cheyumba kittu alle adhane artham etra thavana cheyidalum oru thavana cheyumbol greatest integer kitti thaniyana pinniyum pinniyum cheyidalum kittu clear aanallo clear aanallo ah yes ini enga okay मंजु चिंजु रंजु എത്രയായിരിക്കും വരിക
ശ്രദ്ധിക്കും ശ്രദ്ധിക്കും പഠിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ പഠിക്കണം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കണം നോക്കുക x ഇന്റിജർ ആണെന്ന് കരുതുക x ഇന്റിജർ അപ്പോൾ 3 ആണ് x എന്ന് വിചാരിക്കുക x 3 ആണെന്ന് കരുതുക എത്രയാണ് കരുതുക x 3 ആണെന്ന് കരുതുക അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 3 എന്താ വരിക 3 ഓക്കേ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് -3 എന്താ വരിക same alle
എഴുതാം. x minus 2.1 ആണെന്ന് കരുതുക. x minus 2.1 ആണെന്ന് കരുതുക. k 4 എന്ന് ഇരിക്കട്ടെ, k 4 എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത് എന്താണ് minus 2.4 എത്ര വരിയ? So minus 8.4 ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറിജർ ആരാ വരിയ? Minus 8 ഇൻറിജർ ആണ്. ആ 8.4 ന്റെ എന്താ വരിയ? Yes, minus 9 ആണ്. ഇവിടെ എന്താ വരിയ? Minus 9 ആണ് വരിയ. ഇനി ഇവിടെ ഇവിടെ എന്താ വരിയ? Minus 2.1. 4 into minus 2.1. 4 into greatest integer minus 2.1. Minus 2.1 ने greatest integer आ रहा है. Yes, minus 15 आ गया. ये तो minus 3 आ रहा है. 4 into minus 3 इसे equal to minus 15. Same आ ना? Same आ ना? हाँ ये. अब multiplication. Greatest integer तो उड़े. उड़ ले. Sorry. Greatest integer ने अगर और integer multiplication देंगे लेकिन integer ने बच्चे को अपना नहीं जानी करता है. तेज़ूम. Positive आने के बाद पहले आपसे negative आएगी रुमो तेज़ूम. मानस लायो. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്. മനസ്സിലായോ പിള്ളേരെ? യെസ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞത് ഒന്നും കൂടി പറയാം. എന്താണ് ഇവിടുത്തെ റേഞ്ച്? ഡൊമൈൻ ഫുൾ റിയൽ നമ്പർ ആണ്, റേഞ്ച് ഇന്റജേഴ്സ് ആണ്. പിന്നെന്താണ്, ഒരുപാട് തവണ ഗ്രേറ്റസ്റ്റ് ഇന്റജർ ചെയ്യണമെന്ന് വലിയൊരു ഗുണമൊന്നുമില്ല. ഒറ്റ തവണ ചെയ്യണമെന്ന് ഞാൻ അതന്നെയാവും പിന്നെയും ഗ്രേറ്റസ്റ്റ് ഇന്റജർ ചെയ്താൽ കിട്ടുള്ളൂ. അത് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? മനസ്സിലായോ? യെസ്. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഓഫ് ഒരു നമ്പർ എന്ന് പറയുന്നത് എക്സ് മൈനസ് വണ്ണിന്റെയും എക്സിന്റെയും ഇടയിലാണ്. എക്സിനോട് വേണമെങ്കിൽ ഈക്വൽ ആവാം, ഇന്റജർ ആണെങ്കിൽ ഈക്വൽ ആവാം. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഓഫ് എക്സും അതിന്റെ നെഗറ്റീവിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജറും, എക്സിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജറും നെഗറ്റീവ് എക്സിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജറും ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സീറോ കിട്ടും, ചിലപ്പോൾ മൈനസ് വൺ കിട്ടും. സീറോ കിട്ടുന്നത് ഇന്റജർ ആണെങ്കിൽ, എക്സ് ഇന്റജർ ആണെങ്കിൽ. ഇന്റജർ അല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് വൺ ആണ് കിട്ടുക. വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഗ്രേറ്റസ്റ്റ് ഇന്റജറിന്റെ ഉള്ളില് എന്താണ്, ഒരു നമ്പറും ഒരു ഇന്റജറും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റജറിനെ പിടിച്ച് പുറത്തിടാം. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഓഫ് എക്സ് പ്ലസ് ഐ എന്നുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റജർ എക്സ് പ്ലസ് ഐ, അതിനെ പിടിച്ച് പുറത്തിടാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇന്റജറും ഒരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഫംഗ്ഷന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ആരംഭിച്ച് പുറത്തിടാൻ പറ്റില്ല. ഗ്രേറ്റസ്റ്റ് ഇന്റജറിനെ പിടിച്ച് പുറത്തിടാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പുറത്തിടാൻ പറ്റില്ല, അഡിഷൻ ഒന്നും പുറത്തിടാം. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ആ യെസ്, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? കിട്ടണല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഞാൻ സമ്മതിക്കുന്നത്. ഇതൊക്കെ ഒരുമാതിരി ചൊറയാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചു പോകുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയാവും, കാരണം ഇത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാവുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് വേഗം സ്ക്രീൻഷോട്ട് ചെയ്തേ. ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ, ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ, ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ നോക്കുക. ഇതാണ് നൊട്ടേഷൻ, കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എക്സ് ഇടുക. ഇതാണ് ഫ്രാക്ഷണൽ പാർട്ടിന്റെ നൊട്ടേഷൻ. കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എന്തും എക്സ് ഇടും, കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എക്സ് കൊണ്ടുപോയിടും. ഡെഫിനേഷൻ ഇതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റജർ എക്സ്, എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റജർ എക്സ്. കിട്ടിയോ? മനസ്സിലായോ? നമുക്ക് എന്താന്ന് നോക്കാം, നമുക്ക് എന്താണെന്ന് നോക്കാം. വരും, നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2.1 ഫ്രാക്ഷണൽ പാർട്ട്, 2.1 ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയിൽ നിന്ന് ഏതിന്റെയാണോ കാണുന്നത് അതിൽ നിന്ന് അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ മൈനസ് ചെയ്യുക. 2.1 മൈനസ് ആരാ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ? ആരാ 2.1 ഗ്രേറ്റസ്റ്റ് ഇന്റജർ ആരാ മക്കളെ? 2. 2.1 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0.1. ഓക്കെ, അതുപോലെ അടുത്തത് എന്താണ്, 2 ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഫ്രാക്ഷൻ പാർട്ട് എന്തായിരിക്കും? 2 നിന്ന് അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ മൈനസ് ചെയ്യുക. 2 - 2 ഈസ് ഈക്വൽ ടു 0. യെസ്, 0. ഓക്കെ, അപ്പൊ അതായത് എന്താ മനസ്സിലായത്, ഈ വാല് പോലെ വരുന്നതാണ് എന്ത് ഫ്രാക്ഷൻ പാർട്ട് അല്ലേ, അല്ലേ? ഈ വാല് പോലെ വരുന്നതാണ് ഫ്രാക്ഷൻ പാർട്ട് അല്ലേ. ആ അപ്പൊ 2.1 ആണെങ്കിൽ 0.1, 6.3 ആണെങ്കിൽ ഏത ഫ്രാക്ഷൻ പാർട്ട്? 6.3 ആണെങ്കിൽ ആരാ ഫ്രാക്ഷൻ പാർട്ട്? 0.3 അല്ലേ. ആ 4.7 ആണെങ്കിൽ ആരാ ഫ്രാക്ഷൻ പാർട്ട്? 4.7. ആ 0.7. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കട്ടാ. മൈനസ് 2.6 ആരായിരിക്കും വരിക?
minus 2.6 in the area. Give me that. Which is equal to odiva correct definition vaikanam definition x minus greatest integer appo x minus cheyumba endha varu x minus cheyumba endha varu era x minus 2.6 minus idinde greatest integer idinde greatest integer ara varya adanne minus appo plus 3 प्लस 3 अब എത്ര വരിയ 3 minus 2.6 0.4 0.4 അതല്ലേ 0.4 അതല്ലേ അതായത് ഇപ്പോ ഇവിടെ ഇവിടെ 2 ആണ് ഇവിടെ 2.1 എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഇന്റിജറിലേക്കുള്ള ആദ്യത്തെ ഇന്റിജറിലേക്കുള്ള ദൂരം ഏത് പോയിന്റ് ആണോ അതിന്റെ തൊട്ട് ബാക്കിലുള്ള ഇന്റിജറിലേക്കുള്ള ദൂരം അതല്ലേ സംഭവം അതിന്റെ തൊട്ട് ബാക്കിലുള്ള ആദ്യത്തെ ഇന്റിജറിലേക്കുള്ള ദൂരം അതല്ലേ സംഭവം മനസ്സിലായോ അപ്പോൾ ഫ്രാക്ഷൻ പാർട്ടിനെ എവിടെ തൊട്ട് എവിടെ വരെ പറ്റുള്ളൂ സീറോ ആവാൻ പറ്റും ഫ്രാക്ഷൻ പാർട്ടിനെ സീറോ ആവാൻ പറ്റും സീറോ ആവാം 0.1 ആവാം 0.2 ആവാം 0.3 ആവാം അങ്ങനെയൊക്കെ ആവാം പക്ഷെ 1 ആവാൻ പറ്റും 1 ആവാൻ പറ്റും ഇല്ല ഇല്ല അപ്പോൾ നോക്കുക ടാ ഫ്രാക്ഷൻ പാർട്ട് ലൈസ് ബിറ്റ്വീൻ ലെസ് ദാൻ 1 സീറോ അക്കം 0 മുതൽ 1 വരെ 1 ഇല്ല സീറോ മുതൽ 1 വരെ മനസ്സിലായോ സീറോ മുതൽ 1 വരെ ക്ലിയർ ക്ലിയർ ഇനി നോക്കേ രണ്ടാമത്തെ എന്തായിരിക്കും 1 2 തവണയൊക്കെ ഫ്രാക്ഷൻ പാർട്ട് ചെയ്താലും വ്യത്യാസം ഉണ്ടാവോ ഒരു തവണ ചെയ്യുന്നതും രണ്ട് മൂന്ന് തവണ ഫ്രാക്ഷൻ പാർട്ട് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവില്ല ഒരു തവണ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക അതന്നെയായിരിക്കും കിട്ടുക അതായത് ഗ്രേറ്റസ്റ്റ് സോറി ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2.1 എത്രയാണ് 0.1 ആണെന്ന് പറഞ്ഞു ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2.1 എത്രയെന്ന് പറഞ്ഞു 0.1 ആണെന്ന് പറഞ്ഞു ഇതിനെ പിന്നെ ഫ്രാക്ഷൻ പാർട്ട് ചെയ്യുമ്പോൾ ഇതിനെ പിന്നെ ഫ്രാക്ഷൻ പാർട്ടിൽ എന്തെങ്കിലും വരിക ഇതിന്റെ ഫ്രാക്ഷൻ പാർട്ട് എഗെയിൻ എന്തെങ്കിലും വരിക എന്തെങ്കിലും വരിക 0.1 എഗെയിൻ 0.1 വരിക അപ്പോ കുറേ തവണ ഗ്രേറ്റസ്റ്റ് ഇതിൽ ചെയ്ത പോലെ തന്നെ കുറേ തവണ ഫ്രാക്ഷൻ പാർട്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കുറേ തവണ ഫ്രാക്ഷൻ പാർട്ടിൽ തന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ല എത്ര ചെയ്താലും ഒരു തവണ ചെയ്ത എഫക്റ്റ് ആവും ഒരു തവണ ചെയ്ത എഫക്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അടുത്തത് ഫ്രാക്ഷൻ പാർട്ട് ഓഫ് എക്സും ഫ്രാക്ഷൻ പാർട്ട് ഓഫ് മൈനസ് എക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇതാണ് സംഭവം ഇതാണ് സംഭവം എക്സ് ഇന്റിജർ ആണെങ്കിൽ എക്സ് ഇന്റിജർ ഇപ്പൊ 2 ആണെന്ന് കരുതുക എക്സ് ഇന്റിജർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 2 എത്ര വരിക സോറി ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2 എന്താ വരിക ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2 എന്താ സീറോ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2 എന്താ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2 എന്താണ് യെസ് സീറോ സീറോ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് 2 സീറോയാണ് ഇവിടെ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് മൈനസ് 2 അതും തന്നെയാ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് മൈനസ് 2 ഇന്റിജേഴ്സിന്റെ നമുക്ക് ഫ്രാക്ഷൻ പാർട്ട് ആരാ സീറോ അപ്പൊ സീറോ പ്ലസ് സീറോ സീറോ അല്ല ഇനി ഫ്രാക്ഷൻ പാർട്ട് അല്ലാന്ന് കരുതുക ഇപ്പൊ 2.1 ആണെന്ന് കരുതുക എക്സ് എന്താന്ന് വെക്കുക 2.1 ആണെന്ന് കരുതുക എക്സ് 2.1 2.1 ഫ്രാക്ഷൻ പാർട്ട് ആരാ 2.1 ഫ്രാക്ഷൻ പാർട്ട് ആരാ എക്സ് 0.1 0.1 അപ്പൊ നമ്മള് കുറച്ച് പേരുടെ പറഞ്ഞോണ്ടോ ബാക്കിയുള്ളൊന്നും കിട്ടുന്നില്ല 0.1 അപ്പൊ മൈനസ് 2.1 എന്റെ ഫ്രാക്ഷൻ പാർട്ട് ആരാ ഫ്രാക്ഷൻ പാർട്ട് ആരാ ഞാൻ പറഞ്ഞു കുറയ്ക്കാൻ പറഞ്ഞു എക്സ് 0.1 0.1 സോറി 0.9 0.1 അപ്പൊ കുറയ്ക്കുക 9 എസ് 0.9 അല്ലേ ഇനി
തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരിയ? 1 ആണ് വരിയ. യെസ് ഇവിടെ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര? 1 ആണ് വരിയ. ശ്രദ്ധിക്കേട്ടോ, ഇത് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ പഠിച്ചു. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഇങ്ങനെയാണ്, ഇന്റിജേഴ്സിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജറും അതിനെ നെഗറ്റീവ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സീറോ ആണ് വരിയ. അല്ല, ഇന്റിജേഴ്സ് അല്ലാത്തവരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 1 ആണ് വരിയ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിൽ. ഫ്രാക്ഷൻ പാർട്ടിലും 1 ആണ് വരിയ, ആകെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഞാൻ അടുത്ത പോയിന്റ്, എക്സ് പ്ലസ് ഒരു ഇന്റിജർ ആണ്, ഡൈനു പറഞ്ഞ ഇന്റിജർ ആണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു. ശരിയാണോ? എക്സ് 2.1 ആണെന്ന് കരുതുക. 2.1 കൂടെ ഏത് ഇന്റിജർ ആഡ് ചെയ്താലും ഒരു ഇന്റിജർ 0.1 തന്നെ വരികയാണ് അല്ലേ. 2.1 കൂടെ ഏത് ഇന്റിജർ ആഡ് ചെയ്താലും ആ ഇന്റിജർ ഏതെങ്കിലും ഇന്റിജർ 0.1 തന്നെ വരിക. അപ്പൊ 6 ആഡ് ചെയ്യണമെങ്കിൽ 8.1, അതിന്റെ ഫ്രാക്ഷൻ പാർട്ട് തന്നെ 0.1 തന്നെയാണ്. ഫ്രാക്ഷൻ പാർട്ടിന് മാറ്റം വരുന്നില്ല, ഫ്രാക്ഷൻ പാർട്ടിന് ഒന്നും തന്നെ മാറ്റം വരുന്നില്ല. അപ്പോ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇന്റിജറിന് യാതൊരു പ്രോബ്ലമില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രാഫ് ഒന്ന് പറയാം. വേഗം സ്ക്രീൻഷോട്ട് എടുത്ത്. യെസ്, നോക്കണോ? നോക്കണോ? സീറോന്റെ ഫ്രാക്ഷൻ പാർട്ട് ആരായിരിക്കും? സീറോന്റെ സീറോ സീറോ. ഓക്കെ, സീറോന്റെ ഫ്രാക്ഷൻ പാർട്ട് സീറോ. വണ്ണിന്റെ ഫ്രാക്ഷൻ പാർട്ട്, വണ്ണിന്റെ സൂക്ഷിച്ച് പറഞ്ഞാൽ കിട്ടിയാ. വണ്ണിന്റെ ഫ്രാക്ഷൻ പാർട്ട്, വണ്ണിന്റെ ഇന്റിജർ ആണ്. ഇന്റിജറിന്റെ ഒക്കെ ഫ്രാക്ഷൻ പാർട്ട് എത്രയാ? സീറോ. വണ്ണിന്റെ ഫ്രാക്ഷൻ പാർട്ട് സീറോ, ടൂവിന്റെ ഫ്രാക്ഷൻ പാർട്ട് സീറോ, ത്രീന്റെ ഫ്രാക്ഷൻ പാർട്ട് ത്രീ സീറോ. അതുപോലെ മൈനസ് വണ്ണിന്റെ സീറോ, മൈനസ് ടൂവിന്റെ സീറോ. ബാക്കിലെ ഫ്രാക്ഷൻ ഒന്നും ഇല്ല, അതന്നെ സീറോ അല്ലെ. പോയിന്റ് ഒന്നും ഡെസിമൽ ഒന്നുമില്ല. ഇനി നോക്കുക, 0.1 ഇല്ലേ, നോക്കിക്കോട്ടെ. 0.1 ഫ്രാക്ഷൻ പാർട്ട് ആയിരിക്കും അയാൾ തന്നെ. അതെ, 0.2 ആയിരുന്നിരിക്കും. 0.3 ആയിരിക്കും. 0.3. അതായത് ഇവരുടെ ഇടയിലുള്ളവരൊക്കെ ഇമേജുകൾ അവർ തന്നെയാണ്. 0.1 ഇമേജ് 0.1 തന്നെയാണ്. 0.2 ഇമേജ് 0.2 ആണ്. ഫ്രാക്ഷൻ പാർട്ടാണ് ഫംഗ്ഷൻ, അതിന്റെ ഇമേജ് പറയുന്നത്. അത് ഒരാൾ അയാളുടെ തന്നെ ഫംഗ്ഷൻ ആണ്, ഇമേജ് ആണെങ്കിൽ അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേ. ഒരാളുടെ ഇമേജ് അയാൾ തന്നെയാണ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേ. വൈ ഈക്വൽ ടു എക്സ്, അതന്നെ വൈ ഈക്വൽ ടു എക്സ്. ഇതല്ലേ സാധനം, വൈ ഈക്വൽ ടു എക്സ് അല്ലേ. ആ പക്ഷെ വണ്ണിന്റെ അല്ല, അപ്പൊ വട്ടു. ഓക്കെ, ക്ലിയർ അല്ലേ. ഇതുപോലെ ഇപ്പുറത്തു ഇവിടെ നോക്കുക, ഇവരുടെ ഒക്കെ ഫ്രാക്ഷൻ പാർട്ടിങ്ങനെ വരിക. കിട്ടിയാ? മനസ്സിലായോ? ആ യെസ്. അതുപോലെ ഇവിടേക്കും ഇങ്ങനെ തന്നെ. ഓ, ഒരു വളഞ്ചെരിവൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ? സംശയം ഉണ്ട് ആർക്കെങ്കിലും? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ നോക്കണ്ട, ഇവിടെ 1.1 ആവുമ്പോ അവരുടെ തന്നെ വരിക. 0.1 തന്നെ വരിക. 1.2 ആണെങ്കിൽ 0.2 വരിക. ഹൈറ്റ് 0.2, അത് തന്നെ വരിക. അതായത് ഈ സ്ലോപ്പിനോട് സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പൊ നോക്കിയാ, റേഞ്ച് ഡൊമൈൻ ആണോ? ഡൊമൈൻ ആ ഡൊമൈൻ ഫുൾ റിയൽ നമ്പർ ആണ്. റേഞ്ച് ഓഫ് റേഞ്ച് എവിടെ നോക്കണ? ഇവിടെ നോക്കുന്നത് ഇവിടെ വരെ മാത്രമേ ഫംഗ്ഷൻ ഉള്ളോ അല്ലെ. റേഞ്ച് ഓഫ് ആരാ? ഇവിടെ നോക്കുന്ന ഇവിടെ വരെ ആ ഫംഗ്ഷൻസ് ഉള്ളോ? ഗ്രാഫ് ആണല്ലോ. യെസ്, 0 to 1. യെസ്, വെരി ഗുഡ്. ക്ലോസ് ടു 0 മുതൽ ഓപ്പൺ 1 വരെ. ക്ലോസ് ടു 0 മുതൽ ഓപ്പൺ 1 വരെ കറക്റ്റ് ആണ്. ക്ലോസ് 0 ഉണ്ട്, പക്ഷെ 1 ഇല്ല. അത് വരെ എല്ലാ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് ഇതാ.
function. Exponential എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഏതെങ്കിലും നമ്പറിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. x ഏതെങ്കിലും നമ്പറിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. നോക്കുക, y equal to a raised to x. y equal to a raised to x. y equal to a raised to x. ഓക്കേ, ക്ലിയർ ആണോ? y equal to a raised to x. a എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് അല്ല. a should be greater than 0 and a not equal to 1. പോസിറ്റീവ്, ശ്രദ്ധിക്കണം കേട്ടോ, പോസിറ്റീവ് നമ്പേഴ്സിന്റെ പവേഴ്സിനെ പറ്റിയാ പറയുന്നത്. എടാ, എ റേസ് ടു എക്സ് പറഞ്ഞാൽ എക്സ് ആരുടെയാവാം? എക്സ് വൺ ആവാം, വൺ പോയിന്റ് വൺ ആവാം, ടു ആവാം, ത്രീ ആവാം, എന്നുള്ള ആവാം. അപ്പോ എ എന്ന് പറയുന്നത് എയുടെ പവേഴ്സ് മിസ് ഇന്റെ പീസ് വൈസ് ആണോ? ഏത്? അല്ല, എക്സ്പോണൻഷ്യൽ പീസ് വൈസ് അല്ല. പീസ് വൈസ് കഴിഞ്ഞു, കഴിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞില്ലേ നമ്മള്? ടെസ്റ്റ് പറഞ്ഞു. പീസ് വൈസ് എല്ലാം കഴിഞ്ഞു, ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു, മോഡലസ് കഴിഞ്ഞു, പിന്നെ എന്താണ് സിഗ്നൽ ഫംഗ്ഷൻ കഴിഞ്ഞു, പിന്നെ എന്തായിരുന്നു ഏറ്റവും ടു പോയിന്റ് വൺ ഇൻഡിസ് ആരാ? ത്രീ ആണ്. അത്രേ ഉള്ള സംഭവം കേട്ടോ. ഗ്രാഫിലൊക്കെ കൊച്ചു കൊച്ചു വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറയാണ്ടിരുന്ന തന്നെയാണ്. കൂടുതലായിട്ടും നമ്മള് ഗ്രേറ്റസ്റ്റ് ഇൻഡിസ് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ലീസ്റ്റ് ഇൻഡിസ് ഗ്രേറ്റസ്റ്റ് ഇൻഡിസ് പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസമുള്ള ഗ്രാഫൊക്കെ ഒന്ന് ചെയ്യുന്നുള്ളൂ, വേറെ വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾ ഒന്ന് വരച്ചു എനിക്ക് അയച്ചു തരൂ. എളുപ്പമാണ്, എളുപ്പമായതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻഡിസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. മിസ് ഡൊമെയ്ൻ ആൻഡ് റേഞ്ച് ചെയ്യുമോ? അതെ, ആണ് ആണ്. ഇന്റജേഴ്സ് തന്നെയാണ് ഉത്തരം വരിക. ഇന്റജേഴ്സ് ആണ്, മറ്റേത് ബാക്കിലുള്ള ഇന്റജേഴ്സ്, ഇത് ഫ്രണ്ടിലുള്ള ഇന്റജേഴ്സ്, റൈറ്റിലുള്ള ഇന്റജേഴ്സ്, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസമില്ല. നോക്കി നോക്കൂ കേട്ടോ, അത് നോക്കി നോക്കൂ. യെസ്. നെക്സ്റ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യലും ലോഗും കഴിഞ്ഞ്, ലോഗും കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് നിർത്തും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗറിഥമിക് ഫംഗ്ഷനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് നിർത്തും, കഴിഞ്ഞാലേ നിർത്തും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം തുടങ്ങും. അടുത്ത ക്ലാസ് മുതൽ നമ്മള് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടി ഇനിയുള്ള തിയറി ഒക്കെ നമുക്ക് അറിയണതാ. ഇനിയൊക്കെ നമ്മുടെ പ്ലസ് ടു തിയറിയാ, പ്ലസ് വൺ പ്ലസ് ടു തിയറിയാണ്. ഓക്കെ, ആ തിയറി ഞാൻ പറയില്ലാട്ടാ, ഇനി അതറിയാ തെറിയ പറയാ. ആ തിയറി എല്ലാം പറയാ, പിന്നെ തെറിയില്ല. നിങ്ങൾ നോക്കുക, വൈ ഈക്വൽ ടു എ റൈസ് ടു എക്സ് ആണ്. നോക്കുക, പവർ ഫംഗ്ഷൻ നോക്കുക, പവറുകൾ കാണുക. അതായത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിന്റെ പവറുകൾ, പവറുകൾ എക്സ് എക്സ് മാറിക്കൊണ്ടിരിക്കുന്ന പവറുകൾ. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് അല്ല, ആ കോൺസ്റ്റന്റ് പ്രത്യേകത ഉണ്ട്. കോൺസ്റ്റന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ, കോൺസ്റ്റന്റ് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു വൺ, വൺ ആവരുത്. ഓക്കെ, അതായത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ പവറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പോസിറ്റീവ് നമ്പേഴ്സിന്റെ പവേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. മനസ്സിലായാ? മനസ്സിലായാ? ആ അതായത് മൈനസ് ഫോർ റേസ് ടു എക്സ് നടക്കില്ല. മൈനസ് ഫോർ റേസ് ടു എക്സ് നടക്കുമോ? അവിടെ എ ആരാ? മൈനസ് ഫോർ അല്ലേ, നെഗറ്റീവ് വരാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ അതുപോലെ എ നോട്ട് ഈക്വൽ ടു വൺ. എന്തുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു വൺ എന്ന് പറയണേ? എ വൺ ആയാൽ എന്താണ്ടാവുക? എ വൺ ആയാൽ വൺ റേസ് ടു എന്ത് കുന്തമാണെങ്കിലും ഇൻഫിനിറ്റി ഒഴിച്ച്, വൺ റേസ് ടു ഇൻഫിനിറ്റി ഒഴിച്ച്, അതൊന്ന് കണ്ടേക്കാം. ഇൻഫിനിറ്റി ഒഴിച്ച് എന്ത് വന്നാലും എന്താ, വൺ തന്നെയാ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടോ? നമുക്ക് ഒന്നും പറയാനില്ല. അപ്പൊ എന്താ ടീച്ചർ ഇൻഫിനിറ്റിനെ മാറ്റിയത്? വൺ ഇന്റു വൺ ഇന്റു വൺ ഇന്റു വൺ ഇന്റു വൺ ഇന്റു വൺ എത്ര മൾട്ടിപ്പിൾ ചെയ്താലും വൺ എന്നില് കിട്ടുക. അല്ല, വൺ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് ഞാൻ നമുക്ക് പഠിപ്പിച്ചു തരും. അത് കുറച്ച് കഴിയുമ്പോൾ ഡിഫറൻസിയേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ അത് വരും. ഡിഫറൻസിയേഷൻ വരുമ്പോ, ലിമിറ്റ് ഒക്കെ വരുമ്പോ, നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ വണ്ണിന്റെ പവറിൽ ഇൻഫിനിറ്റി ഒഴിച്ച് വേറെ ആരൊക്കെ വന്നാലും എന്താണ്, വൺ തന്നെ വരിക. പിന്നെ അവിടെ നിന്ന് ഫംഗ്ഷൻ, അതൊരു കോൺസ്റ്റന്റ് അല്ലേ, അവിടെ പിന്നെ എന്തിനാ ഫംഗ്ഷൻ ആവശ്യം? ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സിന്റെ പവേഴ്സ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് എ എന്താവരുത്, വൺ ആവരുത്. മനസ്സിലായവിടെ? ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ഇനി ശ്രദ്ധിച്ചിരിക്കുക. എ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ രണ്ട് വിഭാഗമായിട്ട് എന്തിരിക്കണം? രണ്ട് വിഭാഗമായിട്ട് തിരിക്കണം. ഒന്ന് എ ഗ്രേറ്റർ ദാൻ വൺ, പിന്നെ ഒന്ന് സീറോ ലെസ് ദാൻ എ ലെസ് ദാൻ വൺ. മനസ്സിലായ എന്താ സംഭവം? അതായത് നോക്കട്ടോ, സീറോ വൺ ടു ത്രീ എക്സെട്രാ.
അതായത് എ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു എ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ എ ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു വിട്ടത്. അപ്പോ പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ എ ആയിട്ട് പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിനെ തന്നെ നമ്മൾ രണ്ടാക്കി കഷ്ണങ്ങളാക്കുക. ഏത് സീറോ മുതൽ വൺ വരെയുള്ളവരും പിന്നെ വണ്ണിനേക്കാൾ വലുതായവരും. അത് പ്രത്യേകതയുണ്ട്, വാ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, എ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ആണെങ്കിൽ നമുക്കറിയാം വണ്ണിന്റെ ഏത് പവർ വൺ തന്നെയാ. വണ്ണിന്റെ ഇൻഫിനിറ്റി വെച്ച് വേറെ ഏത് പവർ കൊടുത്താലും വണ്ണാ. ഓക്കെ, എ വൺ ആണെങ്കിൽ വണ്ണിന്റെ ഏത് പവർ വെച്ച് ഇൻഫിനിറ്റി വെച്ച് വേറെ ഏത് പവർ കൊടുത്താലും വണ്ണാ. ഇനി വണ്ണിനേക്കാളും വലിയ നമ്പർ ആണെന്ന് കരുതുക. വണ്ണിനേക്കാളും വലിയ നമ്പർ ആണ് എന്ന് കരുതുക. വലിയ നമ്പർ ആണ് എന്ന് കരുതുക. ആര് എ എന്ന് പറയുന്നത് വണ്ണിനേക്കാളും വലിയ നമ്പർ ആണ് എന്ന് കരുതുക. ഓക്കെ 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 അല്ലേ. ആ അപ്പൊ നോക്കുക, അപ്പൊ നോക്കുക കേട്ടോ. ഇപ്പോ തുടങ്ങാം. എ എന്ന് പറയുന്നത് വണ്ണിനേക്കാൾ എങ്ങനെ നമ്പർ പറഞ്ഞേ. വണ്ണിനേക്കാളും എന്തിനും വലിയ നമ്പർ പറയണേ. ആ രണ്ട്, ഓ ഭാഗ്യം, രണ്ട് രണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് രണ്ടാണ് വരുന്നത്. എ ഇപ്പൊ രണ്ട്. അപ്പൊ രണ്ടിന്റെ പവേഴ്സിനെ പറ്റി പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ടു റേസ് ടു വൺ, ടു റേസ് ടു വൺ എത്ര വരിക? ടു റേസ് ടു വൺ ടു. ഓക്കെ, ടു റേസ് ടു സീറോ എത്ര? ടു റേസ് ടു സീറോ, ടു റേസ് ടു സീറോ വൺ. ഓ കേട്ടോ, ഇവിടെ വൺ ആണ്, ഇവിടെ ടു, ഇവിടെ സംതിങ് എക്സെട്രാ, ഇവിടെ മൈനസ് വൺ, ഇവിടെ മൈനസ് ടു എക്സെട്രാ. അപ്പോ ടു റേസ് ടു സീറോ എക്സിന് സീറോ കൊടുക്കല്ലേ ചെയ്യുന്നത്, എക്സിന് സീറോ കൊടുക്കല്ലേ ചെയ്യുന്നത് അല്ലേ? ടു റേസ് ടു സീറോ എക്സിന് സീറോ കൊടുക്കുമ്പോ വൺ വൈദ വാല്യൂ വൺ, അപ്പൊ സീറോ കോമൺ ആണ്. ഇതല്ലേ ഇതല്ലേ പോയിന്റ് അല്ലേ? ടു റേസ് ടു സീറോ കൊടുത്തപ്പോ വൈദ വാല്യൂ വൺ. ആ വൈദ വാല്യൂ വൺ, ഈക്വൽ ടു റേസ് ടു സീറോ വൺ. നെക്സ്റ്റ്, ഇനി ടുവിന്റെ പവർ ഇനി പൂജ്യത്തെക്കാൾ വലുതാവും തോറും പവർ ഒന്ന് രണ്ട് മൂന്ന് കൊടുക്കുന്നപ്പോ എന്താവില്ലേ ചെയ്യണോ, ഹൈറ്റ് കൂടില്ല ചെയ്യണോ അല്ലേ? ആ അതെ, കാരണം ടു റേസ് ടു ടു, ടു റേസ് ടു വൺ, ഇപ്പൊ വൺ ആണ്, ഇത് ടു ആണെങ്കിൽ എക്സ്ട്രാ ത്രീ മൈനസ് മൈനസ് എക്സ്ട്രാ. ടു റേസ് ടു വൺ അത്ര, ടു റേസ് ടു വൺ, ടു റേസ് ടു വൺ, ആ ടു റേസ് ടു വൺ ടു, അപ്പോൾ ടു റേസ് ടു ടു ഫോർ, ടു റേസ് ടു ത്രീ എയ്റ്റ്. അതായത് ഇങ്ങനെ ഒറ്റ ഇൻക്രീസിംഗ് ആ അല്ലെ, നിങ്ങൾ ഇൻക്രീസ് ചെയ്യാ ചെയ്യാ അല്ലേ? ആ അതെ. ഇനി ഇവിടെ വരുമ്പോ നെഗറ്റീവ് നമ്പേഴ്സ് ഇതാ, നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ടു റേസ് ടു മൈനസ് വൺ കൊടുത്തു, വൈ ഈക്വൽ ടു ടു റേസ് ടു മൈനസ് വൺ. ടു റേസ് ടു മൈനസ് വൺ പവറിലെ മൈനസ് വന്ന റെസിപ്രോക്കൽ അടിക്കില്ലേ ചെയ്യാ, പവറിലെ സൈൻ മാറ്റണെങ്കിൽ റെസിപ്രോക്കൽ അടിക്കില്ലേ ചെയ്യാ അയ്യോ അല്ലേ? അതെ അതെ. അപ്പൊ ടു റേസ് ടു മൈനസ് വന്ന വൺ ബൈ ടു, വൺ ബൈ ടു. അതായത് എക്സിന് മൈനസ് വൺ കൊടുത്തപ്പോ വൈ എന്താ വൺ ബൈ ടു. നോക്കിക്കോട്ടെ, എക്സിന് വൺ കൊടുത്തപ്പോ വൈ വൺ ബൈ ഇതാണ് വൺ ബൈ ടു കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരെ ചെയ്യാം, ഇവിടെ കുറഞ്ഞു വരെ ചെയ്യാം, ഇങ്ങോട്ട് വരുന്നവരെ ചെയ്യാം, കുറയെ ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ? ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ആ ഇതാണ് സംഭവം. ഇങ്ങനെ പോയോണ്ടിരിക്കും, ഇനി അടുത്തേക്ക് പോകുന്നതോറും മൈനസ് ഇൻഫിനിറ്റിക്ക് പോയോണ്ടിരിക്കും അല്ല, ഈ മൈനസ് ഇൻഫിനിറ്റിക്ക് പോകുന്നവർ സീറോമിക്കട്ട് ചെയ്യാൻ നോക്കും, അങ്ങനെ മൈനസ് ഇൻഫിനിറ്റിക്ക് പോകുന്നവർ താഴെ സീറോയ്ക്ക് പോകാൻ നോക്കും. മനസ്സിലായ? ഇനി നോക്കിയേ, ഈ ഗ്രാഫ് ഇൻക്രീസിംഗ് ഗ്രാഫാണോ ഡിക്രീസിംഗ് ഗ്രാഫാണോ? ഈ ഗ്രാഫ് ഇൻക്രീസിംഗ് ഗ്രാഫാണോ ഡിക്രീസിംഗ് ഗ്രാഫാണോ? ഇൻക്രീസിംഗ് ആണെങ്കിൽ എങ്ങനെ നോക്കാന്ന് അറിയോ, എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയും കൂടണം, എഫ് ഓഫ് എക്സും കൂടണം. നോക്കുക, എക്സ് എക്സ് എന്ന് പറഞ്ഞ ഡൊമൈൻ, എക്സ് ആക്സിൽ അല്ലേ ഡൊമൈൻ എടുക്കണേ. എക്സ് റൈറ്റിലേക്ക് മൂവാണോ ലെഫ്റ്റിലേക്ക് മൂവാണോ കൂടുക? അങ്ങോട്ട് മൂവാണോ ഇങ്ങോട്ട് മൂവാണോ കൂടുക? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ കൂടുക? ആ റൈറ്റ് അല്ലെ, റൈറ്റിലേക്ക് പോകുന്നവർ എക്സ്, അപ്പൊ ഇങ്ങോട്ട് പോകുന്നവർ എക്സ് കൂടുക. അത് ഉറപ്പിച്ചു, അത് എപ്പോഴും അങ്ങനെയാണ്, എക്സ് ആക്സ് ഇങ്ങോട്ട് പോകുന്നവർ കൂടിയോണ്ടിരിക്കുക. അപ്പൊ നോക്കട്ടാ, ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെയുള്ള ഹൈറ്റ് ഇതാണ്, ഇവിടുത്തെ ഹൈറ്റ് ഇതാണ്, കുറച്ചുകൂടി നമ്മൾ പിന്നെ ഹൈറ്റ് കൂടി. ഹൈറ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ, എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെയും കൂടി, പിന്നെ വരും പിന്നെയും കൂടി, പിന്നെ വരും പിന്നെ. എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടുന്നു, ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ലേ, ഫംഗ്ഷൻ ഇൻക്രീസ്. ആ നോക്കിയാൽ മതി, ഇവിടെ നിന്ന് മുകളിലേക്ക് മുന്തിക്കൊണ്ടിരിക്കുക, ഹൈറ്റ് ആണ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇൻക്രീസിംഗ് ഗ്രാഫാണ്, ഇതെന്ത് ഗ്രാഫാണ്? ഇൻക്രീസിംഗ് ഗ്രാഫ്, ഇൻക്രീസിംഗ് ആണ്. ക്ലിയർ ആണോ? അതെപ്പോ എ ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട്, വണ്ണിനേക്കാൾ എ എന്ന് പറയുന്നത് വണ്ണിനേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് പവേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? കൂടും. നെഗറ്റീവ് പവേഴ്സ് കുറയും. അതല്ലേ ഉണ്ടായത്, നെഗറ്റീവ് പവേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ അല്ലെ അല്ലെ. ശരിക്കും പറഞ്ഞ സാധനം
എന്താ ഇൻക്രീസിംഗ് ഗ്രാഫ് ആണ് മനസ്സിലായില്ലേ യെസ് ഇനി ഇവിടെ എന്താ ഉണ്ടാവുക സീറോന്റെ മണ്ണിന്റെ ഇടയ്ക്കാണ് എ എന്ന് പറയുന്നത് സീറോന്റെ മണ്ണിന്റെ ഇടയ്ക്കാണ് എന്ന് എഴുതുക 1, 2, 3, etc. 0, the minus 1, the minus 2, etc. 1, 2, etc. Minus 1, etc. Look, 0 only 1 in the actual number. Hey, that's what I know. 0 only 1 in the actual number. Hey, 0 by 2. Yeah, 1 by 2. Okay, buddy. 1 by 2 is there. 1 by 2 is there. 1 by 2. A equal to 1 by 2 is there. A equal to 0.5. 1 by 2 is there. ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 1 by 2 raise to 0 എന്തായിരിക്കും 1 by 2 x ന് 0 കൊടുക്കുക y equal to 1 by 2 raise to 0 x ന് 0 കൊടുത്തു എന്താ വരിക 1 by 2 raise to 0 എന്താ 1 അല്ലേ അതല്ല 1 അപ്പോൾ 1 by 2 raise to 0 x ന്റെ വാല്യൂ 0 ആയപ്പോൾ y ന്റെ വാല്യൂ 1 ഇതെന്നാണ് പോയിന്റ് x ന് 0 കൊടുത്തപ്പോൾ y ന്റെ വാല്യൂ 1 a ക്ക് റോളൊന്നുമില്ല ട്ടോ a ക്ക് ഇതിനുള്ളിൽ റോളൊന്നുമില്ല x ന് y ക്ക് മാത്രമേ ഗ്രാഫിൽ റോളൊന്നും ഉണ്ടോ അപ്പോൾ x ന് 0 കൊടുത്തപ്പോൾ y ക്ക് 1 കിട്ടി അപ്പോൾ 0, 1 അപ്പോൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തില്ലേ അതെ 1 by 4 1 by 4 2 ന്റെ വാല്യൂ 3 ആണ് 1 by 2 ഓക്കേ അല്ലേ ഇനി ഇപ്പുറത്തേക്ക് പോ ഇപ്പുറത്തേക്ക് പോ 1 by 2 raise to minus 1 1 by 2 raise to minus 1 1 by 2 raise to minus 1 ആ 2 reciprocal അല്ലേ yes reciprocal അടിക്കുക 2 2 അപ്പോൾ minus 1 ന്റെ minus 1 കൊടുത്തപ്പോൾ y എന്താണ് 2 minus 1 കൊടുത്തപ്പോൾ y എന്താണ് കിട്ടുക 2 അത് മനസ്സിലായില്ലേ ഇങ്ങനെ വന്നേ എങ്ങനെ വന്നേ മനസ്സിലായില്ലേ reciprocal അടിക്കുക അപ്പോൾ അവർ ആ തന്നെ അപ്പോൾ എന്ത് ചെയ്യുന്നു minus 1 ന്റെ വാല്യൂ 2 ഉപയോഗിച്ചു ഇനി 1 by 2 raise to minus 2 ആണെങ്കിൽ എന്താ വരിക 1 by 2 raise to minus 2 ആണെങ്കിൽ എന്താ വരിക 4 4 ദേ ഇവിടെ വരിക മോണിംഗ് പോയി അപ്പോൾ ദേ ഇതാ ഇങ്ങനെ വരിക ഓക്കേ അല്ലേ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ യെസ് ഡിക്രീസിംഗ് ഗ്രാഫ് ആണ് മനസ്സിലായോ മനസ്സിലായി സീറോന്റെ വണ്ണിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സിന് പോസിറ്റീവ് നമ്പർ കൊടുത്താൽ ഞാൻ അവരെ ഷ്രിങ്ക് ചെയ്യുക ചെറുതാവുക ചെയ്യുക ചെറുതാവുകയാണ് ചെയ്യുക നെഗറ്റീവ് പവേഴ്സ് കൊടുത്താൽ അവർ വലുതാവും നേരെ ഓപ്പോസിറ്റ് തലതിന്റെ ടീമുകളാ വലിയ പവർ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ചെറുതാവും ചെറിയ പവർ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താവും വലുതാവും നെഗറ്റീവ് പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വലുതാവും അതിനുവേണ്ടി ഇപ്പുറത്ത് എ ഗ്രേറ്റർ ദാൻ 1 ഒന്നിനേക്കാൾ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ വലിയ പവർ കൊടുത്താൽ വലുതാവും ചെറിയ നെഗറ്റീവ് പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വലുതാവും നെഗറ്റീവ് പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതാവും മനസ്സിലായോ മനസ്സിലായോ ഇതെന്താണ് ഡിക്രീസിംഗ് ഗ്രാഫ് ഡിക്രീസിംഗ് ആണ് കേട്ടോ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടോ കുട്ടികളെ സംശയം ഉണ്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇല്ല അപ്പൊ ഒന്ന് നോട്ട് ചെയ്തേ മക്കളെ logarithmic function okay logarithmic function okay la okay appo nokka sradhichirikka ta sradhichirikka y equal to a raised to x alle y equal to a raised to x alle എയുടെ പവറിൽ എക്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എയുടെ പവറിൽ എക്സ് കൊടുത്തപ്പോൾ വൈ കിട്ടി ഓക്കെ വൈ കണ്ടുപിടിക്കാൻ അടുത്ത പരിപാടി അല്ലേ ഏഹ് അതായത് പവർ ചെയ്യുമ്പോൾ പവർ എന്തായിരിക്കും ഓരോ പവർ ചെയ്യുമ്പോഴും ആ പവറിന്റെ വാല്യൂ എന്തായിരിക്കും പവർ ചെയ്ത് കഴിയുമ്പോഴുള്ള വാല്യൂ എയുടെ പവർ ചെയ്ത് കഴിയുമ്പോഴുള്ള വാല്യൂ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നത് അല്ലേ ഈ ലോഗരിഥമിക് ഫംഗ്ഷൻ എക്സ്പോണൻഷ്യലിന്റെ നേരെ എതിർപക്ഷത്തുള്ള ആവാം പ്ലസിന് മൈനസ് എന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉള്ള പോലെ കീചകന് ഭീമൻ എന്ന പോലെ ഉള്ള
രണ്ട് പേരാണ് ആർ എന്ന് പറയുന്നത്. ലോഗരിതമിക് ഫംഗ്ഷൻ ആരുടെ ഒപ്പോസിറ്റ് ആണ്? നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ നേരെ ഒപ്പോസിറ്റ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ നേരെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എന്താണ് ഇത്? എന്താണ് ഇവർ രണ്ടുപേരും ഒപ്പോസിറ്റ് ആണ്, അതായത് ആ രണ്ടുപേരും എതിരികളാണ്. ആര്? ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും എതിരികളാണ്, പരസ്പരം എതിര്. ആ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹടാ, അന്തർധാര സജീവമാണ്, മനസ്സിലായോ? അപ്പൊ വൈ ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ നേരെ നേരെ വിപരീത ഫലം കാണിക്കുന്ന ആളാണ് എന്ത് എന്ന് പറയുന്നത്? ലോഗരിതമിക് ഫംഗ്ഷൻ. അപ്പൊ ശ്രദ്ധിക്കാട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഇത്രയുള്ള പരിപാടി നോക്ക്. ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത് അറിയോ? പവർ ആണ് കണ്ടുപിടിക്കുക. ലോഗ് ആക്കുവാനുള്ളതാണോ? ലോഗ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ലോഗ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ലോഗ് വൈ വിത്ത് എ ഈക്വൽ ടു എക്സ്, ഇത് ഞാൻ എഴുതുന്നത്, ഇതാണ് ചോദ്യം. നോക്കാട്ടാ, ഇങ്ങനെ വായിക്കുന്നത് നോക്കാട്ടാ. നിങ്ങൾ ശ്രദ്ധിക്കുക, എ റൈസ് ടു എക്സ്, ഇവിടെ ബേസ് ആരാ? എ അല്ലേ? ഇവിടെ ബേസ് ആരാ? എക്സ്. എ അല്ലേ? പവർ ആണ് എക്സ്. ഇവിടെ ബേസ് ആണ് എ, പവർ ആണ് എക്സ്. എയുടെ എക്സ് പവർ ആണ് വൈ. എനെ എക്സ് തവണ പവർ ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? വൈ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇനി തിരിച്ചാണ്, എയുടെ ഏത് പവർ ആണ് വൈ? ലോഗ് വൈ വിത്ത് ബേസ് എ. എയുടെ ഇവിടെ ബേസ് നിങ്ങൾ അറിയുക, ഇവിടെ താഴെ കിടക്കുന്നത് രണ്ട് ഭാഗത്തും എക്ക് താഴെ കിടക്കുന്ന യോഗം, രണ്ട് ഭാഗത്തും എക്ക് എവിടെ താഴെ കിടക്കുന്ന യോഗം, അത് അവിടെ കൂടുതൽ നശിച്ച് പോകുന്നു. അപ്പൊ എന്താണ്? എയുടെ ഏത് പവർ ആണ് വൈ? എക്സ് ആണ്. എയുടെ ഏത് പവർ ആണ് വൈ? ഫോർ എക്സാമ്പിൾ ലോഗ് വേണ്ട, ലോഗ് എട്ട് വിത്ത് ബേസ് ടു. എന്താ വായിക്കുന്നത്? രണ്ടിന്റെ എത്രാമത്തെ പവർ ആണ് എട്ട്? പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, രണ്ടിന്റെ എത്രാമത്തെ പവർ എട്ട്? യെസ്, രണ്ടിന്റെ എത്രാമത്തെ പവർ എട്ട്? ആ സ്നേഹ താരേ പോയി പോയി. രണ്ടിന്റെ എത്രാമത്തെ പവർ ആണ് എട്ട്? ടു റേസ് ടു എത്രയാണ് എട്ട്? യെസ്, ടു റേസ് ടു ആ ടു റേസ് ടു ത്രീ അല്ല, ആസിം മരിക്കുന്നു അല്ല, ആസിം വന്നു. ടു റേസ് ടു ത്രീ ആണ് ഏത്? എട്ട്. അതുപോലെ ലോഗ് എത്രയാണ്? ഫോർട്ടി നയൻ ബേസ് സെവൻ. എന്തായിരിക്കും വരിക? സെവൻ. ബെസ്റ്റ് ആയിട്ട്, സൂപ്പർ ആയിട്ടത്. രാജശ്രീയെ, രാജശ്രീയെ, ആ രണ്ട്. ആരാ? സെവൻ പവർ എത്രയാണ്? ഫോർട്ടി നയൻ. യെസ്, യെസ് ടു. അത്രയുള്ളു. അപ്പൊ ഈ ബേസിൽ കിടക്കുന്നത് ഇയാളുടെ ബേസ്, ഇയാളുടെ എത്രാമത്തെ പവർ ആണ് എന്നാണ് ചോദിക്കുന്നത്? ഇയാളുടെ എത്രാമത്തെ പവർ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. കാര്യം ഇനി ഇതിന്റെ കണ്ടീഷൻ, മൂന്ന് കണ്ടീഷൻ ഉണ്ടോ? ശ്രദ്ധിക്കുക. ആദ്യത്തെ രണ്ട് കണ്ടീഷൻ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ, എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ, എ നോട്ട് ഈക്വൽ ടു വൺ. നേരത്തെ കണ്ട അതേപോലെ തന്നെ, എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം, ബേസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ബേസ് എന്താവാനും പാടില്ല, വൺ ആവാനും പാടില്ല. അതുപോലെ തന്നെ എക്സിന്റെ, അയ്യോ ആ ഇതിനുള്ളിൽ വരുന്ന ആള്, ഏതിന്റെ ഉള്ളിൽ വരുന്ന ആള്? ലോഗിന്റെ ഉള്ളിൽ വരുന്ന ആളും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ. ലോഗിന്റെ ഉള്ളിൽ വരുന്ന ആളും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ, അതായത് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ. ഞാനാണെങ്കിൽ ഒന്നുകൂടി വൃത്തിയൊക്കെ എഴുതാറോ, അതിനൊന്നും കൂടി വൃത്തിയൊക്കെ എഴുതാം. ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ല ശരിക്കും ഡെഫിനേഷൻ, ഇങ്ങനെയല്ല. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ എഴുതാം. ഇപ്പൊ എക്സ് ഈക്വൾ ടു എ റേസ് ടു ബി ആണെങ്കിൽ, എക്സ് ഈക്വൾ ടു എ റേസ് ടു ബി ആണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. ഇതാണ് ഡെഫിനേഷൻ, കറക്റ്റ് ഡെഫിനേഷൻ ആണ്. ലോഗ് ലോഗ് എക്സ് വിത്ത് ബേസ് എ ഈക്വൽ ടു എത്രയാണ്? എത്രാമത്തെ പവർ? എയുടെ എത്രാമത്തെ പവർ എക്സ്? എയുടെ എത്രാമത്തെ പവർ ആണ് എക്സ്? യെസ്, പവർ ബി പവർ ആണ് എക്സ്. പവർ കണ്ടുപിടിക്കലാണ് ലോഗിന്റെ പരിപാടി. എന്താ പവർ കണ്ടുപിടിക്കലാണ് ലോഗിന്റെ പരിപാടി? ഇയാളുടെ എത്രാമത്തെ പവർ ചെയ്തപ്പോഴാണ് ഇയാളെ കിട്ടിയത് എന്ന് കണ്ടുപിടിക്കലാണ് ആരുടെ പരിപാടി? ലോഗിന്റെ പരിപാടി. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഒക്കെ മണ്ടേമേ, കോൺസ്റ്റന്റ് ഒക്കെ പവറിൽ ആര് വരികയാണെങ്കിൽ, എക്സ് ഒക്കെ വരികയാണെങ്കിൽ, ഫംഗ്ഷനൊക്കെ ഒരു നമ്പറിന്റെ പവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് ആരും കൊണ്ടുവരണം ലോഗും എക്സ്പോണൻഷ്യലും ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്യാം. ഓക്കെ, പവറിൽ ഫംഗ്ഷൻസ് വരുമ്പോൾ, ഫംഗ്ഷൻസ് ഒക്കെ പവറിൽ കയറിയിരിക്കുമ്പോൾ, മണ്ടയ്ക്ക് കയറിയിരിക്കുമ്പോൾ, ആരുടെങ്കിലും മണ്ടയ്ക്ക് കയറിയിരിക്കുമ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വിളിച്ചുകൊണ്ട് വരണം? ലോഗിനെയും അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെയും വിളിച്ചുകൊണ്ട് വരണം നമ്മൾ സോൾവ് ചെയ്യാം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ ശ്രദ്ധിക്കാട്ടോ, ലോഗിന്റെ ഉള്ളിൽ എത്ര പേർക്ക് പ്രവേശനമുള്ളോ, ശ്രദ്ധിച്ചിരിക്കുക, രണ്ടേ രണ്ട് പേർക്ക് പ്രവേശനമുള്ളോ, ആർക്കാണ് പ്രവേശനം, സോറി പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ. ഇവിടെ ലോഗിനുള്ള ആർക്ക് മാത്രം പ്രവേശനമുള്ളോ? പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ എ ഷുഡ് ബി ബേസ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ബേസ് ഷുഡ് ബി എന്തായിരിക്കണം? പോസിറ്റീവ്, നോട്ട് ഈക്വൽ ടു വൺ. മനസ്സിലായി? ഇത് പഠിക്കണോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ അല്ലേ? ടീച്ചർ എന്റെ ഗ്രാഫ് ഒന്ന് വരച്ചേ. ഗ്രാഫ് 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 നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ രണ്ട് കേസ്
സ്കോറിനെ വരക്കാണ് ഏതാണ് ആദ്യത്തെ കേസ് എ ഗ്രേറ്റർ ദാൻ 1 ഉം മറ്റേത് 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1 ഉം നേരത്തെ പോലെ വരക്കണം ആദ്യത്തെ പോലെ തന്നെ വരക്കണം ഏത് എക്സ്പോണൻഷ്യൽ വരച്ച പോലെ തന്നെ വരക്കണം എളുപ്പമാണ് നോക്കട്ടാ ഇങ്ങനെയാണ് ലോഗ് ഫംഗ്ഷൻ വരിക അതായത് ലോഗ് 0 മൈനസ് ഇൻഫിനിറ്റി ആണ് ട്ടോ ओर्मोटे अब तो इधर ने बोले कोई ले वाई इक्वल टेक्स मोड़ दे वाई इक्वल टेक्स इधर ले वाई इक्वल टेक्स अलग है यस इधर और है ये वाई इक्वल टेक्स ने मुगलन ताले और एक बोले अदर है पर यह सिमट क्या ना बोलेगा वाई इक्वल टेक्स ने मुगलन ताले और ताले और एक बोले करेंगे सिमट क्या ना बोलेगा इधर लॉगिक्स है इधर लॉगिक्स है इधर ए रेस टेक्स इधर लॉगिक्स इधर ए रेस टेक्स अब इधर रेंट पे इनवर्स वाले इधर सिमट्रिक आइटम निकालेंगे इनवेर्स परस्पर अंगोट इनवेर्स रुपीट रूप ओके मनस मनसे अभी संभव इन अल इन इनवे ग्राफ अभिरामे नी इन मुद्दे चौदह कंट्री मनसो प्रॉपर्टी ओके अब वरचे वरचर अब इत्रीन प्रॉपर्टी नाम वेगे डोमेन
റേഞ്ചോ റേഞ്ചോ റേഞ്ച് സത്യിച്ച് പറയട്ടാ റേഞ്ച് റേഞ്ച് എന്താ റേഞ്ച് റേഞ്ച് ഇവരെ വെറുതെ അല്ല പഠിപ്പിക്കാം തീറ്റി പോട്ടുന്നത് വെറുതെ
ശ്രദ്ധിക്ക ലോഗ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് കയറുമ്പോ അത് അഡീഷൻ ആവും ലോഗ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് കയറുമ്പോ അത് എന്തായി മാറ്റും പ്ലസ് ആക്കി മാറ്റും നോക്കുക which is equal to log x with base a log y with base a പക്ഷെ നടുവിൽ എന്താ പ്ലസ് ആണ് അഡീഷൻ മനസ്സിലായോ മനസ്സിലായോ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളില് ലോഗ് കയറുമ്പോ അഡീഷൻ ആകും അഡീഷൻ ഉള്ളിലേക്ക് ലോഗ് കയറിയാൽ മൾട്ടിപ്ലിക്കേഷൻ ആവില്ല കേട്ടോ തിരിച്ചു പറയരുത് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് ലോഗ് കയറി കഴിഞ്ഞാൽ ഇട്ടിച്ച് പൊളിച്ച് പണ്ടാറക്കി അഡീഷൻ ആക്കിട്ട് തരുള്ളോ കഴിയും അഡീഷൻ ആക്കിട്ട് കഴിഞ്ഞ് തരുള്ളോ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അതുപോലെ അതുപോലെ ലോഗ് എക്സ് വൈ വൈ വിത്ത് ബേസ് എ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആഡ് ചെയ്തു അപ്പൊ ഡിവിഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും മൈനസ് ചെയ്യും സിംപ്ലി ലോഗ് എക്സ് വിത്ത് ബേസ് എ മൈനസ് ലോഗ് വൈ മുകളിലുള്ളത് മൈനസ് താഴെയുള്ളത് കേട്ടോ മുകളിലുള്ളത് മൈനസ് താഴെയുള്ളത് ഓക്കെ നെക്സ്റ്റ് അതുപോലെ ലോഗ് വിത്ത് ബേസ് എ എക്സ് വൈ വൈ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഞാന് ഉള്ളില് റെസിപ്രോക്കൽ അടിച്ചു ശ്രദ്ധിച്ചു ചെയ്യണോ ലോഗിന്റെ ഉള്ളില് റെസിപ്രോക്കൽ അടിച്ചു ഉള്ളില് മാത്രം റെസിപ്രോക്കൽ അടിച്ചു ഓക്കെ ആ ഉള്ളില് റെസിപ്രോക്കൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പുറത്തേക്ക് ചാടും നെഗറ്റീവ് പുറത്തേക്ക് ചാടും മൈനസ് ലോഗ് വിത്ത് ബേസ് എ വൈ ബൈ എക്സ് ലോഗിന്റെ ഉള്ളില് റെസിപ്രോക്കൽ അടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പുറത്തേക്ക് ചാടും ഓക്കെ കിട്ടിയില്ല കിട്ടിയില്ല കുറെ കാര്യങ്ങൾ പറഞ്ഞോട്ടാ ലോഗ് വൺ സീറോ ഏതോർക്കത്തിലോ ചെറിയ കിട്ടണം ലോഗ് സീറോ മൈനസ് ഇൻഫിനിറ്റി ലോഗ് എ വിത്ത് ബേസ് എ വൺ ഏത് നമ്പർ ആണ് വിത്ത് ബേസ് സെയിം ബേസ് ആണെങ്കിൽ വെട്ടിപ്പോയി വൺ വരും അടുത്തത് ലോഗ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അഡീഷൻ ആക്കും ലോഗ് ഡിവിഷൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ആക്കും ലോഗിന്റെ ഉള്ളില് റെസിപ്രോക്കൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തൊരു മൈനസ് വരും പിന്നെ റെസിപ്രോക്കൽ ചെയ്താൽ പിന്നെ നെഗറ്റീവ് വരും അപ്പൊ പോസിറ്റീവ് വരും ഓക്കെ എത്ര തവണ റെസിപ്രോക്കൽ ചെയ്താലും ഓരോ നെഗറ്റീവ് പുറത്തേക്ക് വരും ഓക്കെ ഈ ലോഗിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ആരെങ്കിലും കൊമ്പത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിനെ പിടിച്ച് ഭൂമിയിൽ കിടക്കണം ആരെങ്കിലും കൊമ്പത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിനെ പിടിച്ച് ഭൂമിയിൽ കിടക്കും അതിപ്പോ ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ആണെന്നില്ല ഫംഗ്ഷൻ ആയാലും ഇപ്പൊ സൈൻ എക്സോ കോസ് എക്സോ എക്സ് സ്ക്വയറോ ഈ എൻ എന്ന് പറയുന്നത് എക്സിന്റെ മണ്ടയ്ക്ക് ആരിരിക്കുന്നു കണ്ടാലും ലോഗിന്റെ ഉള്ളിലുള്ള ആളുടെ മണ്ടയ്ക്ക് ആരെങ്കിലും ഇരിക്കുന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെ പിടിച്ച് ഭൂമിയിൽ കിടക്കും എൻ ഇൻഡു ലോഗ് എക്സ് മനസ്സിലായ മനസ്സിലായ ഈ എൻ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന എനി ഫംഗ്ഷൻ ഓർ നമ്പർ കോൺസ്റ്റന്റ് കേട്ടോ ഓർ കോൺസ്റ്റന്റ് എന്നെ പിടിച്ച് ഭൂമിക്കാർക്കും എക്സിന്റെ ഓർമ്മ ശ്രദ്ധിക്കണം എക്സിന്റെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഭൂമിക്കാർക്കും അതുപോലെ ലോഗ് എക്സ് വിത്ത് ബേസ് എ റൈസ് ടു എൻ ഇവിടെ പവർന്ന് കണ്ടാൽ ഭൂമിയിൽ കിടക്കും ഇവിടെയും പവർന്ന് കണ്ടാൽ ഞാൻ ഭൂമിയിൽ കിടക്കും പക്ഷേ ഇയാൾ താഴെയല്ലേ എ റൈസ് ടു എൻ ബേസ് അല്ലേ താഴെയല്ലേ എളുപ്പമേ പറയാനുണ്ട് താഴെയല്ലേ അപ്പൊ ഇയാൾ എൻ താഴെ വരുള്ളൂ വൺ ബൈ എൻ ലോഗ് എ വിത്ത് ബേസ് എക്സ് എക്സ് വിത്ത് ബേസ് എ മനസ്സിലായ എക്സിന്റെ പവറിലാണെങ്കിൽ എൻ മുകളിലേക്ക് ആവും എന്തായാലും പിടിച്ചിറക്കും ആരുടെങ്കിലും മണ്ടക്കിലാണെങ്കിൽ ലോഗ് അപ്പൊ പിടിച്ചിറക്കും ഓക്കെ ഭൂമിയിലേക്ക് ഇറക്കും അപ്പൊ എക്സിന്റെ മണ്ടക്കാണെങ്കിൽ ഇവിടെ ലോഗിന്റെ ഒപ്പം എത്തും അല്ല എയുടെ ബേസിന്റെ മണ്ടക്കാണെങ്കിൽ അവ താഴെത്തും വൺ ബൈ എൻ വരിക മനസ്സിലായ സൂത്രം തന്നെയാണ് പഠിക്കേണ്ടത് സൂത്രമാണ് പറഞ്ഞത് അങ്ങനെയാണ് പഠിക്കേണ്ടത് കിട്ടിയ കിടി ഓക്കെ അല്ലേ ഇനി ശ്രദ്ധിക്കുക ലോഗ് എ വിത്ത് ബേസ് എക്സ് ഓക്കെ ലോഗ് എ വിത്ത് ബേസ് എക്സ് ഇതിന്റെ ഉള്ളിക്ക് നാച്ചുറൽ ലോഗ് ഇത് വരുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ലോഗ് ഇ വിത്ത് ബേസ് ലോഗ് എക്സ് വിത്ത് ബേസ് ഇ അതുപോലെ ലോഗ് എ വിത്ത് ബേസ് ഇ ഇങ്ങനെ വരും ഇക്ക് വലിയ ഒരു ഇറങ്ങി ഇങ്ങനെ സംഭവിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതായത് ഇത്രേ ഉള്ളോ ലോഗ് എക്സ് വിത്ത് ബേസ് എ സമാധാനമായിട്ട് ഇരിക്കുന്നവർ രണ്ടുപേരും എക്സും എയും വളരെ സുന്ദരമായിട്ട് ഇരിക്കുന്നു ആ നേരത്തെ നാച്ചുറൽ ലോഗരിതം പോയി വന്നു എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കയറി ആത്മാതിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ലോഗരിതം വരിക നാച്ചുറൽ ലോഗരിതം വരിക അപ്പൊ നാച്ചുറൽ ലോഗരിതം വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം അല്ലേ വെറുതെ വിടാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ വല്ലതും പറയാൻ പറ്റുമോ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ ഈ എന്ത് ചെയ്തു ഈ ഇവിടെ കയറിയിരിക്കാണ് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ ഈ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വല്ലതും പറയാൻ ഒക്കോ ഒന്നും പറയാൻ
ഒക്കില്ല ഈ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഒക്കില്ല കേട്ടോ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ അപ്പൊ ഈ വന്നു കഴിഞ്ഞാൽ എന്തൊന്നും പറയാൻ പറ്റുമോ ഈ അല്ലേ നാച്ചുറൽ ലോഗരിതം അല്ലേ മക്കളെ എന്തെങ്കിലും പറയാൻ ഒക്കുവോ ഈനെ കയറ്റിയല്ലേ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യുന്നു ഈ വന്നു അപ്പൊ എന്ത് ചെയ്തു എക്സിനും കൊടുത്തു എയ്ക്കും കൊടുത്തു അപ്പോ മുകളിലെ ആൾക്ക് ബേസ് ആയിട്ട് ഈ ബോളിലേക്ക് ഇറങ്ങും താഴെ ആൾക്ക് ബേസ് ആയിട്ട് ഈ താഴെ ഇറങ്ങും ഓക്കെ ഇവിടുത്തെ ബേസ് ചേഞ്ച് ആയി കിട്ടിയാ കിട്ടിയാ മനസ്സിലായാ ഓക്കെ പഠിക്കണം ട്ടാ പഠിക്കണം അടുത്തത് ലോഗ് എക്സ് വിത്ത് ബേസ് എ ഓക്കെ ഇവർക്ക് തോന്നി നമുക്ക് പരസ്പരം വെച്ച് മാവാം ആരെ വെച്ച് മാവാം ഇത്രയും നാള് ഞാൻ ബേസ് ആയിരുന്നു നീ മുകളിലിരുന്നു ഇനി ഞാൻ കുറച്ച് നേരം മുകളിൽ ഇരിക്കട്ടെ നീ താഴെ ഇരിക്കും എവിടെ എക്സിനോട് ബേസ് ആയിട്ട് ഇരിക്കാൻ എ മുകളിൽ കയറാമെന്ന് മനസ്സിലായാ മനസ്സിലായാ എക്സിനോട് താഴെ ഇരിക്കാൻ പറഞ്ഞിട്ട് എ മുകളിൽ കയറാൻ പോവാ ഞാൻ മനസ്സിലാണ്ട്രാ ആ മിസ് കാണാനില്ല വെരി ഗുഡ് നന്നായി പറഞ്ഞു അമ്മ ആ ആദ്യം പറയണ്ടേ യെസ് ഇവിടെ എഴുതിയാണോ log x with base a ഇത്ര നേരം a താഴെയാണ് x മുകളിലാണ് അപ്പോൾ x x a മാക്സിമം ആണ് കുറേ നേരം ഇതിനു മുകളിലിരിക്കും ഇനി ഞാൻ ഒന്ന് മുകളിലേക്ക് നീ താഴത്തേക്കാണ് അതായത് x താഴത്തേക്കാണ് a മുകളിലേക്കും x ബേസ് ആവും മറ്റാണ് മുകളിലേക്കും a മുകളിലേക്കും പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവും ഫംഗ്ഷൻ മൊത്തത്തിൽ റെസിപ്രോക്കൽ ആയിരിക്കും മനസ്സിലായോ ഫംഗ്ഷൻ മൊത്തത്തിൽ റെസിപ്രോക്കൽ ആയിരിക്കും അതായത് ബേസും ഇയാളെ വെച്ച് മാറുമ്പോൾ 1 by log മൊത്തത്തിൽ 1 by ആവും ഇവിടെ വ്യത്യാസമുണ്ട് ലോഗിന്റെ ഉള്ളിൽ റെസിപ്രോക്കൽ അടിക്കുമ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് ചാടുമോ ശ്രദ്ധിക്കണം കേട്ടോ ലോഗിന്റെ ഉള്ളിൽ റെസിപ്രോക്കൽ അടിക്കുമ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് ചാടും പക്ഷേ ബേസുകൾ തമ്മിൽ മാറുമ്പോൾ മൊത്തത്തിൽ ലോഗ് അടക്കം റെസിപ്രോക്കലിലേക്ക് പോകും ലോഗിന്റെ തന്നെ റെസിപ്രോക്കൽ ആവും കിട്ടിയാ എന്ത് സംഭവിച്ചു ഇത് എക്സ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധിക്കുന്നു ടെസ്റ്റ് ചെയ്തതാ ടെസ്റ്റ് ചെയ്തതാ ശ്രദ്ധിക്കണ്ടേ ആ കിട്ടി 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 ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി എസ് ടു ലോഗ് ബി എന്ന് പറയുന്നു ബി റേസ് ടു ലോഗ് എ യു ലോഗ് എ എന്ന് പറയുന്നു സെയിം ആണ് വിത്ത് ബേസ് എനി ബേസ് വിത്ത് നാച്ചുറൽ ലോഗ് നമ്മൾ എഴുതുക എ റേസ് ടു ലോഗ് ബി എ റേസ് ടു ലോഗ് ബി എന്ന് പറയുന്നത് ബി റേസ് ടു ലോഗ് എ എന്ന് പറയുന്നത് സെയിം ആണ് ഇതിനൊക്കെ പ്രൂഫുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്തതാണ് ഓക്കെ പ്രൂഫൊക്കെ പറയാൻ തന്നെ നമുക്ക് നേരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് പഠിച്ചാൽ മതി കാരണം ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാനാണ് വരിക ഡയറക്റ്റ് ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാനാണ് വരിക ലോഗിനൊക്കെ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ മനസ്സിലായോ കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ മനസ്സിലായോ മനസ്സിലായോ ലോഗ് എന്ത് വന്നാലും ലോഗിന്റെ പ്രോപ്പർട്ടീസ് മറക്കാൻ പറ്റില്ല ലോഗിന്റെ പ്രോപ്പർട്ടീസ് ഇനി നമ്മൾ എല്ലാം പഠിക്കാണ്ട് നിർത്തിയില്ല കാരണം എല്ലായിടത്തും ഒരു ഒരു പേപ്പറിൽ രണ്ട് ലോഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്തായാലും അത് പഠിക്കാണ്ട് ഒരു നിർത്തിയില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക കിട്ടിയില്ല ക്ലിയർ ആണല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടോ നിർത്തല് സംശയം ഉണ്ടാവാൻ സാധ്യത ധാരാളം സംശയം ഉണ്ടാവുന്നതാണ് കാരണം പുതിയ പുതിയ കാര്യങ്ങളാണ് പിന്നെ ടീച്ചറെല്ലാം കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ളൂ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സംശയങ്ങളുള്ളവരെ എന്നെ വിളിച്ചോളൂ കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക തീർച്ചയായും വിളിക്കുക ആ ലോഗിന്റെ ഗ്രാഫ് അയച്ചിട്ട് വരച്ചിട്ട് അയച്ചില്ല ഓക്കെ ഇനി അതും കിട്ടിയില്ലെങ്കിൽ പറയാം ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ മക്കൾ സ്ക്രീൻഷോട്ട് ചെയ്യാം